Hello guys, welcome back to my channel. Now, we are going to do a modified one review. We are going to do a lorry, bus, and a modified car. We are going to do a series. Now, we are going to do a completely black Ritz. Completely modification Ritz set. So, one day, we are going to do a one day. So, location is BNK. So, this one day, we are going to I have changed the interior. Adlight projected architect, Pinamla, the DRL on the tender, Pinna Indigatan outer, either a module complete margin, Pinna the dark carne, dark killer, later on the lap, Adunda Namla, Eury, DRL finishing on the and a complete black number DRL and a white armor, a trim, reverend. Pinamla front in Okanagale, Amla eagerly. This is the same thing. We have a portion of the portion. We have a skirting. പിന്നെ അതിന്റെ നടുവില് ഇതിന് അടിയിൽ നിങ്ങൾക്ക് ലൈറ്റ് കാണാൻ പറ്റും ഒരു ഫ്ലാഷർ ഉണ്ട് ഇതിന് അടിയിൽ അപ്പോൾ ഒരു ലൈറ്റും കാര്യങ്ങളും ഇതിന് വന്നിട്ടുണ്ട് അതൊക്കെ ഓൺ ആക്കിയിട്ട് ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ടിൽ അത് വരേണ്ടത് പിന്നെ മെയിൻ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ടീം ആർബിക്ക് എന്ന് കാണാം അത് അവരൊരു ടീമിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വണ്ടി കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആണ് പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫെൻഡർ കാര്യങ്ങളൊന്നും ഈ സൈഡ് പോർഷൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ അലോയ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ റേഡിയേറ്ററിൻ്റെ 15 inch alloy ആണ് വന്നിട്ടുള്ളത് അപ്പോ ഈ alloy എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പോളോലൊക്കെ ഈ സെയിം alloy കാണാറുണ്ട് ഇത് പറഞ്ഞാൽ ഈ വണ്ടിന്റെ ലുക്ക് കംപ്ലീറ്റ്ലി മാറ്റും ഈ ഒരു alloy മാത്രം വണ്ടിയിൽ വന്നാൽ തന്നെ നമ്മുടെ വണ്ടിന്റെ ലുക്ക് കംപ്ലീറ്റ്ലി മാറും അങ്ങനത്തെ alloy ആണ് ഇത് നമ്മുടെ വണ്ടിന്റെ ലുക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന alloy കാര്യങ്ങളാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കണ്ടൻഡ് ടയർ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ റെഡ്ലി ടയർ ആണ് വന്നിട്ടുള്ളത് അങ്ങനെയാണ് സൈഡിൽ പിന്നെ നമ്മൾ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കാര്യമായ വർക്ക് നമ്മുടെ ബോഡിയിൽ കാര്യമായ വർക്കൊന്നും വന്നിട്ടില്ലെങ്കിലും ചാടിയിലെ സ്കേർട്ടിങ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ സ്കേർട്ടിങ്ങിൻ്റെ ലിപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അഡീഷണൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വണ്ടിയിൽ നമുക്ക് ആകെ എടുത്ത് കാണാനുള്ളത് ബ്ലാക്ക് പിന്നെ നമ്മളെ സിൽവർ പിന്നെ ഉള്ളിലത്തെ റെഡ് മാത്രം കാണാൻ പറ്റുള്ളൂ വേറെ ഒരു കളറും കാണാൻ പറ്റില്ല പിന്നെ നമ്മൾ സൈഡിലത്തെ ഓവറോൾ കാണുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരേണ്ടത് നമുക്ക് ഇനി പിറകിലോട്ട് വരികയാണെങ്കിൽ ആ ഫസ്റ്റ് നമുക്ക് എടുത്ത് കാണേണ്ടത് നമ്മളെ ടൈൽ ലാമ്പാണ് ഇത് ഫുള്ള് ഇവർ കസ്റ്റം ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു ടൈൽ ലാമ്പാണ് നമുക്ക് ഇതിൽ കാണാത്ത ഒരു ടൈൽ ലാമ്പ് നമ്മളെന്തായാലും കാണാൻ പറ്റില്ല അപ്പോൾ അത് ഫുള്ളി കസ്റ്റം ചെയ്ത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിലൊരു സ്റ്റോപ്പ് ലാമ്പ് പിന്നെ ഇൻഡിക്കേറ്റർ റിവേഴ്സ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഇത് കാണാൻ അതിൻ്റെ ഭയങ്കര ലുക്കാണ് ഇതിൻ്റെ ഫിനിഷിങ്ങിൻ്റെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ടൈപ്പ് ഫിനിഷിങ്ങാണ് വന്നിട്ടുള്ളത് പിന്നെ പിന്നെ എടുത്ത് കാണിക്കേണ്ടത് നമ്മളെ സ്റ്റോപ്പ് ലാമ്പുമാണ് പിന്നെ നമ്മളെ എന്താ പാർക്ക് ലൈറ്റിലും വർക്ക് ചെയ്യും പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററായിട്ട് ഫ്ലോട്ടിംഗ് ആയിട്ടും വർക്ക് ചെയ്യും പിന്നെ നമ്മൾ താഴെ കാണേണ്ടത് ഒരു എക്സോസ്റ്റ് ആണ് എക്സോസ്റ്റ് ടിപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ടിപ്പ് മാത്രമേ ഉള്ളൂ എക്സോസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണില്ല പിന്നെ അടിയിൽ നമുക്കൊരു ലിപ്പ് കാണാം അടിയിൽ ഫുള്ളി കസ്റ്റം ചെയ്തിട്ടുള്ള ഒരു കിറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു കിറ്റിൻ്റെ ഭാഗമാണ് കാണുന്നത് പിന്നെ നമുക്ക് ബാക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് നോക്കാം ബാക്ക് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ബ്ലാക്കാണ് ഞാൻ പറഞ്ഞില്ല ഈ വണ്ടി കംപ്ലീറ്റ്ലി ബ്ലാക്കാണ് വരേണ്ടത് അപ്പോൾ ബാക്കെന്നുള്ള ലുക്ക് തന്നെ അമേസിംഗ് ആണ് പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സൈഡിലെ ഡീറ്റെയിൽസും കാര്യങ്ങളും വരേണ്ടത് അപ്പോൾ ഇത് റോയൽ സ്റ്റാൻസ് ഒഫീഷ്യൽ എന്നുള്ളത് മൂപ്പര നമ്മളെ ഈ വണ്ടിൻ്റെ ഓണറിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആണ് അപ്പോൾ എല്ലാവരും തീർച്ചയായും കയറി നോക്കുക ഫോളോ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ വണ്ടിൻ്റെ ഇൻറ്റീരിയർ അല്ല എക്സ്റ്റീരിയർ കണ്ടു എക്സ്റ്റീരിയർ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആണ് പിന്നെ നമുക്ക് അങ്ങനത്തെ വലിയ മോഡിഫിക്കേഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് പക്ഷേ അതൊക്കെ മൈന്യൂട്ട് കാര്യങ്ങളായിട്ടാണ് മോഡിഫിക്കേഷൻ വന്നിട്ടുള്ളത് സൈഡിൽ നമ്മളെ ബോഡിയിൽ വലിയ കാര്യങ്ങൾ മാറ്റണമെന്ന് വരുത്തിയിട്ടില്ല കേട്ടോ നമ്മളെ ഈ വണ്ടിൻ്റെ സ്റ്റോക്ക് ബോഡിയിൽ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല കണ്ടെത്താൻ നേരം ഇപ്പോൾ നമ്മളെ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഈ പമ്പറിന് കാര്യങ്ങളൊന്നും വന്നിട്ട് ആ പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി നമ്മുടെ ബാക്കിൽ കാണേണ്ട ആ പമ്പറിൻ്റെ താഴെയുള്ള ബാക്ക് സ്കേർട്ടിങ് നമ്മൾ പോളോൻ്റെ സിമിലർ ആയിട്ടുള്ള രീതിയിലുള്ള സ്കേർട്ടിങ് കാര്യങ്ങളും വന്നിട്ടുണ്ട് അത് നമ്മൾ ഇതിന് സ്യൂട്ടബിൾ ആക്കിയിട്ടാണ് പക്ഷെ എന്നാലും നമ്മളെ വണ്ടിയുടെ സ്റ്റോക്ക് ബോഡിക്ക് വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡ് പോർഷൻസ് നോക്കുകയാണെങ്കിൽ ഒന്നും നമ്മളെ സ്റ്റോക്ക് വണ്ടിയിൽ നിന്നും മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല പിന്നെ എങ്ങനത്തെയും പറയുന്നില്ല ഈ അലോയൊക്കെ കയറിയാൽ തന്നെ ഇപ്പോൾ ഈ ഒരു സൈഡ് പോർഷൻ തന്നെ നിങ്ങൾ നോക്കുക വീഡിയോയിൽ ഈ അലോയ്
ഈ ടൈൽ ലാമ്പ് പിന്നെ ആ ലിപ്പ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു സ്പോർട്ടി ഫിനിഷിങ്ങാണ് നമ്മളെ ഈ വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് എക്സ്റ്റീരിയർ കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, നമുക്ക് ഇന്റീരിയർ കാഴ്ച കാണണ്ടേ? അപ്പോൾ നമുക്ക് ഇന്റീരിയറിലേക്ക് അടക്കാം. അപ്പോൾ ഇതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യൂ. അപ്പോൾ ഇന്ത്യയിലേക്ക് കടക്കുമ്പോൾ തന്നെ എന്താണ് ഒരു ചോപ്പ് ഫുള്ളി എന്താണ് റെഡ് മഴയാണ് വരേണ്ടത്. ഇത് കണ്ടാൽ തന്നെ കണ്ണ് മഞ്ഞടിച്ച് പോകും. കംപ്ലീറ്റ്ലി റെഡാണ് വരേണ്ടത്. കണ്ട ഇന്ത്യയിൽ കംപ്ലീറ്റ്ലി റെഡാണ് വരേണ്ടത്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാണ്ട് അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. ആദ്യം മാറാം. ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഡോർ പാഡ് കംപ്ലീറ്റ്ലി റെഡാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ ഹാൻഡിൽ ഡോർ ഹാൻഡിൽ നമുക്ക് ബ്ലാക്ക് തന്നെയാണ്, ബ്ലാക്ക് ചെയ്താണ്. പിന്നെ നമ്മളെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡ് തന്നെയാണ് വരേണ്ടത്. സ്പീക്കറിൻ്റെ പോർഷൻ വരെ റെഡാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിങ്ങനെ ഇതിലേക്ക് കയറി വരികയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നോക്കും എന്താണ് ഈ സ്റ്റിയറിംഗ് ഇതിൽ ഇരിക്കുന്നത്. ഇത് 2012 പോലെ റിറ്റ്സ് ആണ്. എന്താണ് ഈ സ്റ്റിയറിംഗ്, നമ്മളെ ന്യൂ മോഡൽ സ്റ്റിയറിംഗ് ഇതിൽ വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗ് മാറ്റിയിട്ട് പുതിയ നമ്മളെ ന്യൂ മോഡൽ സ്റ്റിയറിംഗ് ഇതിലേക്ക് ആഡ് ചെയ്താണ്. അപ്പോൾ നമ്മളായിരിക്കും സാധാരണ നമ്മൾ സ്റ്റിയറിംഗ് കൊടുക്കുമ്പോൾ അധികം ആൾക്കാരും ഇതിൻ്റെ കണക്ഷൻസ് വരെ കൊടുക്കാറില്ല. ജസ്റ്റ് ഇത് സ്റ്റിയറിംഗ് മാത്രം കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇതൊന്നും ഫങ്ഷൻ ആവില്ലായിരുന്നു. പക്ഷേ ഇതുവരെ ഇതിൻ്റെ കണക്ഷൻ വരെ ഇവർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മളെ റിറ്റ്സിൻ്റെ വണ്ടിയിലേക്ക് കയറട്ടെ. അപ്പോൾ റിറ്റ്സിൻ്റെ ഇന്ത്യ അല്ല ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ ആരാം. സ്പീഡോമീറ്റർ ഉണ്ടാവും. ഇവിടെയാണ് സ്പീഡോമീറ്റർ വരല്. പിന്നെ ഇവിടെ നമ്മളെ ആർ പി എം മീറ്റർ വരല. അപ്പോൾ ഈ ആർ പി എം മീറ്റർ വരെ മാറ്റിയിട്ട് സ്പോട്ടി ആർ പി എം മീറ്റർ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എടുത്ത് കാണിക്കേണ്ടത് നമ്മളെ സാധാരണ വരുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം മാറ്റിയിട്ട് ഇവർ ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് കാണാൻ കഴിയും. പിന്നെ പെട്ടെന്ന് എടുത്ത് കാണുന്നത് നമ്മളെ ഗിയർ നോബാണ് വരേണ്ടത്. ക്രിസ്റ്റൽ ബബിൾ ഗിയർ നോബാണ് ഇതാണ് വരേണ്ടത്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് ഇതിന് വരേണ്ടത്. പിന്നെ എന്താ കാണിക്കാന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു കൺസോള്, ഈ സെൻട്രൽ കൺസോള് നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലാക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ റെഡിൻ്റെ നടുവിലൊരു ബ്ലാക്ക് ഫിനിഷിംഗ് വരുമ്പോൾ തന്നെ ഒരു സ്പോട്ടി ഫിനിഷിങ്ങാണ് വരേണ്ടത്. പിന്നെ കണ്ടില്ല നമ്മളെ ഇങ്ങനത്തെ ചെറിയ ഭാഗങ്ങൾ മാത്രം, പാസീവൻസ്, ഡോർ അൺലോക്ക് ആൻഡ് ബട്ടണ്, പിന്നെ നമ്മളെ സെൻട്രൽ കൺസോള് സ്റ്റിയറിങ്ങിൻ്റെ ഈ ഭാഗം, അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രം നമുക്ക് ബ്ലാക്ക് ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ്ലി നമുക്ക് റെഡാണ് ഈ വണ്ടിയിൽ വരേണ്ടത്. പിന്നെ നോക്കുകയാണെങ്കിൽ ടോപ്പ് നോക്കുകയാണെങ്കിൽ ടോപ്പ് ഫ്ലോർ നോക്കുകയാണെങ്കിൽ ടോപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സൺവീസറും കാര്യങ്ങളൊക്കെ റെഡാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മളെ ഈ ലൈറ്റ് റെഡ് എടുത്തിട്ടുണ്ട്, മിറർ റെഡാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിലായിട്ട് നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് വരേണ്ടത്. പിന്നെ ഞാനിപ്പോൾ ഇരിക്കുന്ന സീറ്റ് കാണിക്കുകയാണെങ്കിൽ ഈ സീറ്റ് കസ്റ്റം ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ്ലി കസ്റ്റം ചെയ്തിട്ടുണ്ട്. തൈ സപ്പോർട്ട് കൂട്ടി പക്ക ഒരു സ്പോട്ടി ഫിനിഷിങ്ങുള്ള സീറ്റാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കത്തെ സീറ്റ് നോക്കുകയാണെങ്കിൽ കുഷനിങ് കൂട്ടിയിട്ടുണ്ട്, പക്ഷേ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് കുഷനിങ് മാത്രം കൂട്ടിയിട്ട് നമ്മൾ സീറ്റ് കവർ റെഡാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഇൻറ്റീരിയർ വിശേഷങ്ങളും വരേണ്ടത്. അപ്പോൾ ഗൈസ് ഈ വണ്ടി കംപ്ലീറ്റ്ലി കസ്റ്റം ചെയ്തിട്ടുള്ളത് നമ്മളെ സ്വന്തം നമ്മൾ മോഡിഫിക്കേഷന് കൊടുത്തിട്ടുള്ളത് വാലസ് എന്താ ഡീറ്റെയിലിംഗ് ഹബ്ബ് എന്ന് പറഞ്ഞ ടീം, പുത്തനതാണിയുള്ള മലപ്പുറം ജില്ലയിലെ പുത്തനാണി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാലസ് ഡീറ്റെയിലിംഗ് ഹബ്ബ് എന്ന മോഡിഫിക്കേഷൻ ടീമിനാണ് നമ്മൾ ഈ വണ്ടി എന്താണ് മോഡിഫൈ ചെയ്യാനുള്ള ഇത് കൊടുത്തിരുന്നത്. അപ്പോൾ അവർ ചെയ്ത ഡിസൈനാണ് നമ്മൾ ഈ കാണുന്നത് മൊത്തം. അപ്പോൾ നമ്മളെ ഓരോ ഐഡിയകൾ അവർക്ക് സജസ്റ്റ് ചെയ്തിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ വണ്ടി വന്നിട്ടുള്ളത്. നമ്മളെ ഓണറിൻ്റെ ഡിസൈനും കാര്യങ്ങളും അവരോട് പറഞ്ഞിട്ട് അവർ എന്താണ് നമ്മൾക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ കംപ്ലീറ്റ്ലി സെറ്റാക്കി തന്നിട്ടുണ്ട്. അവർ പറഞ്ഞു സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ രീതിയിൽ കാര്യങ്ങൾ, അവരുടെ മോഡിഫിക്കേഷൻ കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് പറഞ്ഞിട്ട്. അപ്പോൾ അവരെ കോൺടാക്റ്റിങ്ങും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അല്ലാതെ പ്ലീസ് ചെക്ക്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇപ്പോൾ ഫോണിലാണ് എടുക്കുന്നുണ്ട്, ഗോപ്രോ ഇവിടെ ഉണ്ട്. പക്ഷേ ഞാൻ എഡിറ്റിങ്ങിൻ്റെ സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മളെ മെമ്മറി കാർഡ് അല്ല ഔട്ടർ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ മെമ്മറി കാർഡ് എന്താണ് ഗോപ്രോത്തെ മെമ്മറി കാർഡ് ഫോണിലായതുകൊണ്ട് ഊരി ഞാൻ വെച്ചിരുന്നു എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തിരിച്ചിടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എഡിറ്റിങ്ങിലാണല്ലോ ഇപ്പോൾ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ മെമ്മറി കാർഡ് ഊരാൻ പറ്റാത്തതുകൊണ്ടാണ് ഫോണിൽ ഔട്ടർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് ഔട്ടർ എടുക്കാൻ മറന്നായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, ഗ്രൂപ്പ് ആൾക്ക് മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ ചാനൽ ആദ്യം കണ്ടാക്കാനും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് കേട്ടോ. അതൊന്നും മറക്കരുത്. ഇപ്പോഴും നമ്മളെ ചാനൽ കാണേണ്ട 90% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ എല്ലാ ഒരു കൗണ്ട് കാണിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത സ്ഥലം കേട്ടില്ല വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.